നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ പങ്ക്തിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡാനന്തര കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഈ പരിപാടിയിലൂടെ അപകൃക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ രംഗങ്ങളെ പ്രദാനം ചെയ്തിട്ടുള്ള നാല് പാനലിസ്റ്റുകൾ ഈ ചർച്ചയിൽ അർത്ഥവത്തായി പങ്കെടുക്കുന്നു നമുക്ക് ആരോഗ്യ രംഗത്തേക്ക് ഡോക്ടർ എം പിള്ള ഡോക്ടർ എം പിള്ള ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം താങ്കളൊക്കെ പ്രവർത്തിക്കുന്ന അമേരിക്ക ആ ഒരു ആരോഗ്യ മണ്ഡലം വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിക്കാണ്ടത് പക്ഷേ ഈ ഒരു കോവിഡ് ആ ഒരു പ്രതീക്ഷയ്ക്കെല്ലാം വലിയ വിഘ്നം സൃഷ്ടിച്ചു അതായത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മുഴുവൻ മലക്കം മറിഞ്ഞു ഈ പറഞ്ഞ അമേരിക്കയും യൂറോപ്പൊക്കെ ഈ പറഞ്ഞ ആരോഗ്യ ഗവേഷണത്തിൽ നേടിയെന്ന് പറയുന്ന നേട്ടങ്ങളൊക്കെ ഒരു രോഗപ്രതിരോധത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്നു എന്താണ് നടത്തുന്ന സംഭവിച്ചത് നല്ല ചോദ്യം ഇതൊരു ഒരു മണിക്കൂർ പ്രഭാഷണത്തിലുള്ള വകയുണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം എനിക്ക് തോന്നുന്നത് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം കേരളത്തിൽ ഇപ്പോൾ ഏറെക്കുറെ പ്രചുരപ്രചാരമാർജിച്ചൊരു വാക്കുണ്ട് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി ആഗോളതലത്തിൽ ചിന്തിക്കുക പക്ഷേ പ്രാദേശികമായി പ്രവർത്തിക്കുക അത് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നടപ്പിലാക്കിയ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളാണ് അത് കേരള ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊറോണയെക്കുറിച്ച് എന്ത് വിവരം ഉണ്ടായിരുന്നെങ്കിലും നമ്മളിവിടെ അത് സ്വാംശീകരിക്കാൻ നോക്കി പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാനത്തിനകത്തു അപ്പം അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇനിയും ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് ഇത്രയടയും പറയാം പ്രസിഡന്റ് ട്രംപും പല ഗവർണർമാരും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ട്രംപുമായിട്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അത് വേറെ കാര്യം അല്ലേ അപ്പം എൻ്റെ യാത്ര തന്നെ നോക്കൂ എനിക്ക് ടെക്സസിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റും കാരണം അവിടെ റിപ്പബ്ലിക്കാണ് പിരിക്കുന്നത് അവിടെ എയർപോർട്ട് ഒരു കുഴപ്പമില്ല അവിടെ ക്വാറൻറ്റൈനും ഇല്ല ഒന്നുമില്ല അവർ വിശ്വസിക്കുന്നില്ല വീട്ടിൽ അതെ എന്ത് വന്നുണ്ട് അതെ അതേസമയം ഞാൻ വാഷിങ്ടൺ ഡി സി പോകണേ അവിടെ വെർജീനിയയിലെ ഗവർണറുടെ കീഴിലാണ് ആ എയർപോർട്ട് അടച്ചിട്ടിരിക്കുക അങ്ങോട്ട് പോകാനേ പറ്റില്ല അപ്പം ഇത്രയും വലിയൊരു ഫെഡറൽ സംവിധാനത്തിൽ ഫെഡറൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്ത അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളാണ് ഒന്ന് രണ്ട് അമേരിക്കയുടെ ബലമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് ലീഡർഷിപ്പായിരുന്നു നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഗവർണർ അവരെ പാടയെ അവഗണിക്കുക ചെയ്ത് പറയാൻ എനിക്കൊരു മടിയില്ല കേരളം നോക്കൂ കേരളത്തിലെ ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയാണെങ്കിലും അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതാത് മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അതായിരുന്നു നമുക്ക് വലിയൊരു നേട്ടം ഇത് അമേരിക്ക നടന്നില്ല ഉദാഹരണം പറയാം വുഹാനീന്ന് അയ്യായിരത്തി അറുന്നൂറ് ചൈന ചൈന വംശജരാണെങ്കിലും അമേരിക്കൻ പൗരത്വരുള്ളവരും കൂടെ ഉണ്ട് അവരൊന്ന് സിയാറ്റിലിറങ്ങി സിയാറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ വിമാന പിന്നെ യാത്ര വ്യോമ മേഖലയെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പോലെയാണ് ഇരുപത്തിനാല് മണിക്കൂർ നാല് നാലു വഴിക്ക് പറക്കുകയാണ് അവർ അമേരിക്ക മുഴുവൻ ആരോഗ്യം കൊണ്ടുപോയി നമുക്ക് പറ്റിയത് ആ മൂന്ന് പേര് വൂഹാനിന്ന് ഇവിടെ വന്നപ്പോൾ അത് തിരിച്ചറിയാനും അവരെ വേർതിരിച്ച് നിർത്താനും അവരുടെ കോണ്ടാക്റ്റ് ട്രേസ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർ കാണിച്ച മണ്ഡത്തരം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നമാണ് ആന അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം ആനയ്ക്കും അടി തെറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് തിരിച്ചു വരാം മുഖ്യമന്ത്രി അതായത് ഡോക്ടർ എം ബി പിള്ള പറഞ്ഞൊരു ഗ്ലോക്കൽ അതാണ് അദ്ദേഹം അതായത് തിങ് ഗ്ലോക്കലി ആക്ട് ലോക്കലി അതാണ് നമ്മൾ അങ്ങനെ ഒരു സംജയം മുൻനിർത്തിയൊന്നും അല്ല നമ്മൾ ചെയ്തത് പക്ഷേ എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇതിനെ ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ പ്രവർത്തനം മാറി എന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വിദഗ്ധൻ എന്ന നിലക്ക് ഒരു നിരീക്ഷണം നടത്തുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾക്ക് ഏറ്റവും പ്രധാന കാരണം നമുക്ക് പ്രാദേശികമായുള്ള സംവിധാനങ്ങൾ വളരെ ഫലപ്രദമാണ് അതായത് നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ ഏത് പാവപ്പെട്ടവർക്കും എത്തിച്ചേരാവുന്ന ഒരു കേന്ദ്രമാണ് സാധാരണഗതിയിൽ എത്ര വികസിത രാഷ്ട്രമായാലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് മറ്റേത് ഇൻഷുറൻസും മറ്റു മേഖലയുമൊക്കെ ഉണ്ടാവും എന്നാൽ പാവപ്പെട്ടവർക്ക് ചികിത്സക്കുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട് കേരളത്തിൽ ആ പ്രശ്നമില്ല ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ചികിത്സയും ലഭ്യമാകുന്ന ഒരവസ്ഥയുണ്ട് പ്രാഥമിക ചികിത്സയ്ക്കൊരു പ്രയാസവും ഇല്ല ഇത് നമ്മുടെ ആരോഗ്യരംഗത്തെ നല്ല രീതിയിൽ സമ്പുഷ്ടമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പം തന്നെ നമുക്കത് ബാധിക്കാൻ ഇടയുണ്ട് നമ്മൾ ആശങ്കയിലായി കാരണം നമ്മൾ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും ഈ ഇങ്ങനെയാണ് ലോകം മുഴുവൻ വ്യാപിച്ചുകൾ എവിടെയില്ലാതെ ഇല്ലാലോ നമ്മൾ അപ്പോൾ എവിടെ എവിടെയില്ലാതിരിക്കുമ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വരുമല്ലോ സ്വാഭാവികമായിട്ട് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി വുഹാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന തയ്യാറെടുപ്പ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അത് അപ്പോൾ അവർ വന്നു വന്നപ്പോൾ ഉടനെ നമുക്കതിൻ്റെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും അപ്പോൾ അതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത തന്നെയാണ് പിന്നെ എല്ലാ തരത്തിലും നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ അത് കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ ഈ കഴിഞ്ഞ നാളുകളിൽ നല്ലതുപോലെ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുമുണ്ട് ഇതിനെല്ലാം നല്ല ഫലമുണ്ടായി എന്ന് തന്നെയാണ് കാണാൻ പറ്റുക ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി അങ്ങ് സഹകരിക്കുകയും എന്താണോ സർക്കാർ പറയുന്നത് അതിനേക്കാളും കൂടുതൽ നടപ്പാക്കാൻ തയ്യാറായിക്കൊണ്ടായിരുന്നു ജനങ്ങൾ എന്നുള്ളത് അതോടൊപ്പം നമ്മുടെ വികേന്ദ്രീകൃത സംവിധാനം സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അവിടെ വളരെ ഫലപ്രദമായി എല്ലായിടങ്ങളിലും കാര്യങ്ങളാണ് ഇങ്ങനെയെല്ലാം കൂടി ചേർന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഒരുപാട് ഘടകങ്ങളുണ്ട് ഡോക്ടർ സാബു തോമസിന് പിന്നെ മുഖ്യമന്ത്രി വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു നേരത്തെ പരാമർശങ്ങളിൽ നിന്ന് അതായത് കേരളത്തെക്കുറിച്ച് പൊതുവേ സാധാരണതിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഭദ്രമാണ് മാതൃകാപരമാണ് എന്ന് പക്ഷേ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ആ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് ആൾക്കാരെ പകച്ചു നിൽക്കുന്നത് അതിൽ നമുക്ക് ഒരു തൊഴിൽ നൈപുണ്യമുള്ള എംപ്ലോയബിലിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഇപ്പം പത്മകുമാർ തന്നെ പറയും അദ്ദേഹത്തിന് എംപ്ലോയ് ചെയ്യേണ്ട ആൾക്കാരെ കിട്ടുന്നില്ല ആൾക്കാരുണ്ട് കിട്ടുന്നില്ല അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഒരുപോലെ ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ്റെ സാധ്യതകൾ സിലബസിൽ വരേണ്ട മാറ്റങ്ങൾ വിദേശത്തു നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കേണ്ട കാര്യങ്ങൾ ിൽ തന്നെ അഞ്ഞൂറ് പോകുന്നത് ഈ വിഷയം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒന്ന് നമുക്ക് വേണ്ടത് നല്ല അധ്യാപകർ ക്യാമ്പസ് വേണം ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി അതിന് നമുക്ക് ഞാൻ സിമയുന്നത് നമുക്ക് ഒരു ടെൻവർ ട്രാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവരണം അതായത് ഫാക്കൽറ്റികളെ ഒരു അഞ്ച് വർഷത്തേക്ക് അപ്പോയിൻ്റ് ചെയ്യുക അവർക്ക് യു ജി സി പറയുന്ന ശമ്പളം കൊടുക്കുക എന്നിട്ട് അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവർക്ക് വീണ്ടും അവരെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക

അവർക്ക് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിക്ക് താമസിക്കാനുള്ള അങ്ങനെ ഈ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം കുട്ടികൾ നമുക്ക് ഇന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പുതിയ പുതിയ കോഴ്സുകളൊക്കെ തുടങ്ങുക ഇൻഡസ്ട്രിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുക ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ ഓരോ വർഷവും അവർ രണ്ട് മൂന്ന് മാസമെങ്കിലും ഇൻഡസ്ട്രി വിറ്റിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുക്കുക അങ്ങനെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്സ് ഞങ്ങളിപ്പം ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർഷിപ്പ് കൊടുത്തും അവരുടെയൊക്കെ കമൻസ് മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാല് വർഷം കഴിയുമോ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുന്ന കുട്ടികളെയൊക്കെ നല്ലവണ്ണം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്ക് അനുകൂലമായിട്ടുള്ള പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങുക ഇൻഡസ്ട്രിയുമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ട് ഇൻ്ററാക്റ്റ് ചെയ്തിട്ട് ആ കോഴ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യാലിറ്റിയും കിട്ടും ഒരു വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചില ഐഡിയാസ് ഉണ്ട് ഒരു പക്ഷേ സി എമെൻ്റ് ഐഡിയാസുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നതൊക്കെ എങ്ങനെയാണ് സി എം കാണുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് അധ്യാപകരുടെ വെക്കുമ്പോൾ ആവശ്യമായ തരത്തിലുള്ള ഫാക്കൽറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മറ്റൊരു കാര്യം ഈ നമ്മുടെ ചില സ്ഥാനങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഉയർച്ച കൊടുക്കുന്നത് അത് കേവലം സർവീസിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനർഹത കൂടി പരിഗണിക്കുന്ന നില ഉണ്ടാവണം കഴിവ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു ഭാഗം സർവീസും പരിഗണിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ എന്നാൽ വെറും സർവീസ് മാത്രം പരിഗണിച്ച് ഒരു കഴിവുമില്ലെങ്കിലും ഈ സ്ഥാനത്തെത്താമെന്നൊരു നില അത് ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഇപ്പോൾ യു ജി സി ഒരു മാനദണ്ഡം കൊണ്ടുവന്നു പ്രിൻസിപ്പാൾമാരുടെ കാര്യത്തിൽ ഈ ഇരുപത്തൊന്ന് മുതൽ നടപ്പാക്കാൻ വേണ്ടി ഇരുപത്തൊന്ന് മുതൽ എന്നുള്ളത് ഇപ്പോൾ യു ജി സി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളിതിനെ ശക്തമായി ഏർത്ത് നിൽക്കുന്ന നില നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഉണ്ട് അത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറേണ്ടതായിട്ട് വരും കഴിവിന് അംഗീകാരം കൊടുക്കത്തുകൊണ്ടുള്ള ഒരു നില വേണ്ടി ഒരു അസാധാരണമായ കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ അതിനാവശ്യമായ അംഗീകാരം നമ്മൾ കൊടുക്കണം അത് അതിനുള്ള പ്രൊമോഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ചില നടപടികൾ അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്നു കൊണ്ടുള്ള ചില ആശയവിനിമയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനും നിങ്ങൾ ഇപ്പോൾ ഗാന്ധിജിന്നാണെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു വേറെ യൂണിവേഴ്സിറ്റിയിലുള്ളവർ ഗാന്ധിജിയിൽ വന്ന് പഠിക്കുന്നു ഇന്ന് നമ്മൾ കേരളം മാത്രമായി ചിന്തിച്ചാൽ പോരാ ഇന്ന് ലോകം തന്നെ കൈക്കുള്ളിൽ ഒതുക്കുകയാണ് ആളുകൾ നടക്കുന്നത് ചെറിയ ഫോണും കൊണ്ട് അപ്പോൾ അത്തരമൊരു കാലത്ത് അത്തരത്തിൽ കാര്യങ്ങൾ കാണുന്ന നില നമ്മുടെ ഭാഗത്തുണ്ടാവണം അങ് അങ്ങനെ വന്നാൽ അതെല്ലാം കേരളത്തിൻ്റെ അവസരം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക തീർച്ചയായിട്ടും കാരണം കേരളം പോലെ മനോഹരമായ ഒരു ഭൂവിഭാഗം നമ്മുടെ ലോകത്ത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും ഇപ്പം പിന്നെ എം ജിയിലോ അല്ലെങ്കിൽ കേരള സർവകലാശാലയിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൂന്നോ നാലോ ക്രെഡിറ്റ് കോഴ്സ് വേണം എം ഐ ടി ചെയ്യുക ആ ക്രെഡിറ്റ് ഇന്റേൺഷിപ്പിൽ നമ്മൾ യു എസ് ഡോക്ടർ സാബു തോമസ് അതായത് നിങ്ങളുടെ അവിടെ ഒരു അധ്യാപകനായി ചേർന്നു അദ്ദേഹത്തിന്റെ പ്രായവും പ്രവൃത്തി പരിചയവും നോക്കിയിട്ടാണ് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നത് സി എം പറഞ്ഞത് അങ്ങനെയുള്ള ഘടകങ്ങൾ മാത്രമല്ല എക്സലൻസും കഴിവും കൂടി നോക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ അതിനുള്ള സാധ്യത എന്തായാലും ഇപ്പൊ താങ്കളുടെ സ്ഥാപനത്തിൽ ഇപ്പൊ ഇല്ല ഉണ്ട് 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 പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ അധ്യാപകരേക്ക് എടുക്കുന്നത് പെർമനന്റ് ആയിട്ട് എടുക്കുക ഞാൻ പറയുന്നത് യു എസിലൊക്കെ ചെയ്യുന്നത് പോലെ യു ഗിവ് ദ്രാക്ട് ഫോർ ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ട് അവരെ പെർമനന്റ് ആക്കുക തിരിച്ചങ്ങോട്ട് പോകേണ്ടതാണ് ഇവൻച്വലി വന്നെങ്കിലും ഉള്ളത് നമുക്ക് ഞാൻ പോയിട്ടുണ്ട് സി എം ഐ ഞാൻ യു എസ് സി പോകുമ്പം ഈ പുതിയ അധ്യാപകരൊക്കെ യുനോ ദർ വർക്കിംഗ് എക്സ്ട്രീംലി ഹാർഡ് യു നോ ടു ടു ബി പെർമനന്റ് അഞ്ച് വർഷത്തെ വർക്കിംഗ് ഹാർഡ് അതാണ് അതാണ് ഈ ഭാഗം അത് നമ്മൾ നമ്മളെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള അടുത്ത് എത്തിയാൽ മറ്റു രാജ്യങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ പോയാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ ഇവിടെ അതിന് കുറച്ച് പുറകില് കുറച്ചേറെ യാഥാർത്ഥ്യാണ് അപ്പം അതുകൂടി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ കൂടുതൽ ആ കാര്യത്തിൽ നമ്മുടെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കണം അതിന് അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പത്മകുമാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് സി എം പറഞ്ഞു പുതി പുതിയ ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞാൽ ഒരു ഒരു ഡീസെൻട്രലൈസേഷൻ ലോകത്ത് സംഭവിക്കുകയാണ് പണ്ടൊക്കെ ഈ പറഞ്ഞ യു കെയിൽ അല്ലെങ്കിൽ ചൈനയിൽ അമേരിക്കയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങൾക്ക് ഏറെ പ്രധാനമെന്ന് ചിന്തിച്ചിരുന്ന വലിയ വലിയ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പദ്ധതി ഇടുകയാണ് അത് നോക്കുമ്പോൾ കേരളം പോലെ സുരക്ഷിതത്വമുള്ള മറ്റ് ഭൂമികൾ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് പത്മകുമാർ കാണുന്നത് അപ്പോൾ നിങ്ങൾ ജപ്പാൻ കമ്പനിക്ക് തന്നെ നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്ന് നിങ്ങളോട് പറയണമെങ്കിൽ ഒരുപക്ഷെ മറ്റ് കമ്പനികളും അതിലേക്ക് വന്നാലോ തീർച്ചയായിട്ടും ആ സാധ്യത ഉണ്ട് അതിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പോൾ ഞാൻ ടെറുമോ പെൻപോളിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു പക്ഷേ ടെറുമോ പെൻപോൾ പോലെ തന്നെ ഒരുപാട് കമ്പനികൾ കേരളത്തിലുണ്ട് അതെനിക്ക് തോന്ന് കേരള ഗവൺമെൻറ്റിന് ചിലപ്പം പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് അറിയില്ലായിരിക്കും പബ്ലിക്കിനും വലിയ ഇതിനെക്കുറിച്ചുള്ള അറിവില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം വജ്ര റബ്ബർ എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിലൊരു കമ്പനിയുണ്ട് അത് ഹൈലി സ്പെഷ്യലൈസ്ഡ് പ്രോഡക്ട്സാണ് അവർ ഉണ്ടാക്കുന്നത് ഈ പോളിമേഴ്സ് പിന്നെ റബ്ബർ ഇതൊക്കെ വെച്ചിട്ടുള്ള എയറോസ്പേസ് ഡിഫെൻസ് ഈ മേഖലകളിൽ അഗാപ്പേ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എനിക്ക് ഒന്ന് നമ്പർ ടു ഡയഗ്നോസ്റ്റിക്സ് കമ്പനിയാണ് അവർ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളതാണ് ആൻഡ് ഇൻ്റർനാഷണലി ഗ്ലോബൽ മാർക്കറ്റുള്ള കമ്പനിയാണ് സിന്തൈറ്റ് പലരും കേട്ട് കാണും ലോകത്തെ ഏറ്റവും വലിയ വാല്യൂ വാല്യൂആേഡ് സ്പൈസസ് മാനുഫാക്ചറർ ഇതുപോലെ ഒരുപാട് കമ്പനീസ് അൻപത് കമ്പനീസിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരളത്തിലുണ്ട് ഇവർ ഒന്നും രണ്ടും വർഷമല്ല എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ പലരും വേൾഡ് ലീഡേഴ്സാണ് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി തന്നെ പെൻപോൾ ഈ ഫാക്ടറി നമ്മുടെ പുളിയറക്കോണത്തുള്ള ഫാക്ടറി ലോകത്തെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഫാക്ടറിയാണ് ആണ് ഇപ്പോൾ നമ്പർ വൺ ലോകവിപണിയുടെ പത്ത് അതെ അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞ ചില എക്സാമ്പിൾസിൽ ടോപ്പ് പി കെ സ്റ്റീൽസ് ആൻഡ് കാസ്റ്റിങ്സ് ലോകത്തെ ടോപ്പ് ഫൈവ് കമ്പനീസിലാണ് ഇതെല്ലാം കേരളത്തിലുള്ള കമ്പനീസാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഈ അൻപത് കമ്പനിയുടെ എനിക്ക് തോന്നുന്നു എംപ്ലോയ്മെന്റ് എടുത്താൽ തന്നെ ഒരു ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം അതേ സമയം തന്നെ താങ്കൾ ഒരു കുറിച്ച് പറയുമ്പോൾ ഇപ്പം സി എം ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മുടെ റോ മെറ്റീരിയലാണ് റബ്ബർ പക്ഷെ ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടാണ് നമുക്ക് തിരിച്ചു വരുന്നത് അതിൻ്റെ ഒരു സാധ്യതകൾ അപ്പം ഇനി കൂടുതൽ സാധ്യതകൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഉരുത്തിരിയല്ലേ അപ്പം അല്ല ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മുടെ ഇവിടെ തന്നെ ഈ കമ്പനികൾ ഉണ്ട് ആന്റർപ്രണേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രി ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും പുറത്തുനിന്ന് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണം പക്ഷേ അതെങ്ങനെ ചെയ്യണം ഒന്ന് ഇപ്പോൾ നമ്മുടെ ഈ നന്നായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനീസുമായിട്ട് ഗവൺമെൻറ് ഒന്ന് ഒരു കോൺടാക്റ്റ് പ്രോഗ്രാം പോലെ നടത്തി അവരുടെ സഹായം എടുത്തിട്ട് ഇവരെ കൊണ്ടുവരിക ഇപ്പോൾ തന്നെ ടെറുമോ പെൻപോൾ ഇവിടെ ഉണ്ട് ടെറുമോ കോർപ്പറേഷൻ കൂടുതലിങ്ങോട്ട് കേരളത്തിലോട്ട് വരാനുള്ള തീർച്ചയായിട്ടും അവർക്ക് താല്പര്യമുണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ നിറ്റ ജലറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നിറ്റ ജലറ്റിന് വലിയൊരു ജാപ്പനീസ് കമ്പനിയാണ് അവർക്കും നല്ലൊരു സക്സസ്ഫുൾ പ്ലാന്റ് ഉണ്ട് ഇവിടെ എറണാകുളത്ത് ഇതേപോലെ നമുക്ക് ഈ എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം നമുക്ക് ജപ്പാനിൽ നിന്നും സൗത്ത് കൊറിയ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ചൈന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പല കമ്പനീസിനും വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അത് എനിക്ക് തോന്നുന്നു നമുക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും അതെ പത്മകുമാർ പറഞ്ഞ നമ്മുടെ മാതൃകകൾ ഒരുപക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ എടുത്ത് ഉപയോഗിക്കുന്നില്ല അത് ശ്രീ പത്മകുമാർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഈ കോവിഡാനന്തര കാലത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതെ എന്നാൽ കോവിഡിന് മുൻപ് കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തിന് എന്ത് വേണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചിരുന്നു അങ്ങനെ ആലോചിച്ചപ്പോൾ വിദേശത്തുള്ള സ്ഥാപനങ്ങളെയല്ല കണ്ടത് കേരളത്തിൽ തന്നെയുള്ള സ്ഥാപനങ്ങളെയാണ് പ്രധാനമായിട്ട് കണ്ടത് അവരുടെ വലിയ യോഗം നടന്നിരുന്നു രണ്ട് പത്ത് രണ്ട് മൂന്ന് തവണ യോഗങ്ങളായിട്ട് നടന്നു അതിൽ നല്ല ഫലം സൃഷ്ടിച്ച യോഗമായിരുന്നു അതിൽ കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ് വന്നത് അതിൽ നമ്മൾ പറഞ്ഞത് നിങ്ങളെ ഇപ്പോൾ ഉള്ള നിലക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും കുറേ നിർദ്ദേശങ്ങൾ അവർ വെച്ചു അവരുടെ ച അവരിൽ നിന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് നേരത്തെ ചർച്ച അവർ വരെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ നേരത്തെ നടപ്പാക്കിയത് അങ്ങനെയാണ് നമ്മുടെ ഏഴ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയും പിന്നെ അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്ന സ്ഥിതി വന്നത് അപ്പോൾ ചുരുക്കത്തിൽ അതിൻ്റെ ഭാഗമായി അന്ന് കണ്ടത് ഒരാളൊരു ഹർജി കൊടുത്താൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അനുമതി കൊടുക്കുന്നതായിരുന്നു മാത്രമല്ല പത്തു കോടിയിൽ താഴെ വരുന്ന നിക്ഷേപത്തിന് പ്രത്യേക അനുമതി വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം എന്നതും അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ടം നടന്നത് പക്ഷേ അതിൻ്റെ ശേഷമാണ് കോവിഡ് വന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കോവിഡ് വന്നപ്പോൾ സ്ഥിതി ആകെ മാറി കോവിഡിൻ്റെ ഈ ദുർഘട ഘട്ടത്തിൽ നമുക്കൊരു പ്രത്യാശ നൽകുന്നു ഇത്തരം ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉപയോഗിക്കാൻ ഉള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കമ്മിറ്റിയും മറ്റു പ്രവർത്തനങ്ങളും പുതിയ പുതിയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അതെ അനിതകുമാരി അതായത് കേരള ഗവൺമെൻറ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയുടെ ഒരു സുഭിക്ഷ കേരളം പദ്ധതി അതായത് ആരോഗ്യ രംഗം അല്ലെ കാർഷിക രംഗത്ത് കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു പദ്ധതി ഒരു പക്ഷെ കേരളം വളരെക്കാലം അവഗണിച്ചൊരു മേഖലയാണ് നമ്മുടെ കാർഷിക സാധ്യതകൾ അത് നമ്മുടെ എംപ്ലോയബിലിറ്റി മാത്രമല്ല ഒരു സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് ശരിക്കും കേരളത്തിൽ അഗ്രി ഇപ്പം ബഹുമാനപ്പെട്ട സി എം തന്നെ അഗ്രികൾച്ചറിന് പ്രാമുഖ്യം കൊടുക്കണമെന്നുള്ള ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നതായിരുന്നു ഹൈടെക് അഗ്രികൾച്ചറിലോട്ട് നമ്മൾ പോകണമെന്ന് മറ്റ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ അതിൽ പോയി കഴിഞ്ഞു നമ്മുടെ യുവാക്കളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൈടെക് അഗ്രികൾച്ചറിലോട്ട് തന്നെ പോകണം അങ്ങനെയാണെങ്കിൽ അവർ ഇതിനകത്ത് ആ ഒരു തൊഴിലിൻ്റെ ഒരു മാഹാത്മ്യം കൃഷി ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ അതിലേക്ക് വരും ആ ഒരു തരത്തിൽ കാർഷിക എല്ലാവർക്കും ഒരു കാർഷിക വൃത്തി ഏറ്റവും നല്ലൊരു തൊഴിലാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ കാർഷിക വൃത്തിയെന്ന് പോകുന്നത് തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കൺസേൺ വന്നപ്പോഴാണ് കാരണം മറ്റ് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എപ്പോഴും പ്രോഫിറ്റ് ഓറിയൻ്റ് ആണ് കാർഷിക വൃത്തിയിൽ നമുക്ക് അതിനകത്തൊരു സ്നേഹവും അതിന് ആ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് അപ്പോൾ അതിനകത്തൊന്നും വലുതായിട്ട് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും കൃഷി ചെയ്യാനുള്ളൊരാഗ്രഹം മനുഷ്യനുണ്ടെങ്കിൽ കൃഷി ചെയ്യും അപ്പോൾ ഈവൻ ഇൻഷുറൻസ് ഒന്നും ഇല്ലാതിരുന്നാൽ പോലും വലിയ നഷ്ടങ്ങൾ വന്നാലും ജനങ്ങൾ കൃഷി ചെയ്യുന്നത് ആ അതിനൊരു പാഷൻ ഉണ്ടായിട്ടാണ് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ യുവജനങ്ങളെ ആ ഒരു അഗ്രികൾച്ചർ ഹൈടെക് അഗ്രികൾച്ചറിലോട്ട് ആകർഷിക്കണം അവർക്ക് ആ ഒരു ശരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി എടുക്കാനായിട്ട് ആൾക്കാർ തയ്യാറാണ് അപ്പം അത്തരത്തിൽ നമുക്കൊരു പബ്ലിസിറ്റി കൂടുതൽ ഹൈടെക് അഗ്രികൾച്ചറിലേക്കും ജന യുവാക്കളെ ആകർഷിക്കുന്നതിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചറിൽ വലിയൊരു പ്രാധാന്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഡോക്ടർ സാബു തോമസോട് പറഞ്ഞ പോലെ അനിവാര്യമായ മാറ്റം വേണം വലിയ പൊളിച്ചേഴ്ച്ചു വേണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൃഷി സങ്കല്പങ്ങളിലും വലിയ മാറ്റങ്ങൾ വേണ്ടേ ഈ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ നമ്മൾ തുടരേണ്ടതില്ലേ കൃഷിയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ ഗവണ്മെന്റ് കണ്ടിട്ടുള്ളത് അതിൽ നമ്മുടെ നാടിന് പറ്റിയ തരത്തിലുള്ള കാർഷിക സംവിധാനങ്ങൾ ഒരുക്കിയാൽ മതി ഇപ്പോൾ വിദേശങ്ങളിൽ ഗ്രീൻ ഹൗസ് ആണ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ റെയിൻ ഷെൽട്ടർ മതി കാരണം കനത്ത ഇവിടെ അതിൽ നിന്നുള്ള സംരക്ഷണം മതി ആ തരത്തിലുള്ള ഷെഡുകൾ നമ്മൾ തയ്യാറാക്കിയാൽ അതിനകത്ത് ഈ പറയുന്ന കൃഷികൾ നമുക്ക് നല്ല നിലക്ക് നടത്താൻ പറ്റും നേരത്തെ സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്തിരുന്ന കാര്യത്തിൽ ഓരോ പഞ്ചായത്തിലും ഏത് തരത്ത് എത്ര എത്ര കണ്ട് ഈ റെയിൻ ഷെൽട്ടറുകൾ വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കൃഷിവകുപ്പ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നിശ്ചയിച്ചത് ഈ കോവിഡാനന്തര ഘട്ടത്തിൽ പെട്ടെന്ന് ഈ ഈ ഘട്ടത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയാണ് അതിനകത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തത കണ്ടുകൊണ്ടുള്ളതാണ് മറ്റത് കുറച്ചുകൂടി പൂ പുഷ്പ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് തോന്നല് നമ്മൾ ആരെ ആശ്രയിക്കാതെ നമുക്ക് അതിന് അതിന് അരി വേണം നെല്ല് വേണം ധാന്യം വേണം കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണം പച്ചക്കറികൾ വേണം ഇങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഫലവൃക്ഷങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഫലവൃക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കണം അതായത് ലോക്ക്ഡൗൺ നീണ്ടുപോവുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഇങ്ങനെയൊരു ഒരു വല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പറ്റാത്തതും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഭക്ഷ്യധാന്യം കിട്ടാത്ത നില വരുമല്ലോ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങൾ ഇവിടെ വേണം എല്ലാം ധാന്യമാവണം എന്നില്ല അതിനുള്ള മറ്റ് സാധനങ്ങൾ വേണം അതിനാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഇനി ഇതിനേക്കാളും വലുത് വരാനുണ്ടോ നമ്മളെ ഇത് സത്യം എപ്പോഴും സത്യത്തിന്റെ മുഖം സിലബസ് ഒക്കെ നമ്മൾ ഔട്ട് ഓഫ് ബേസ്ഡ് ആയിക്കൊണ്ടിരിക്കുക മുഴുവൻ ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നോളജ് ബേസും നോളജ് സ്കില്ലും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം നോളജ് ബേസ്ഡ് ആയിട്ടുള്ള പല ഫീൽഡിലും നല്ല സ്കോപ്പ് ഉണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദത്തിന് പല മരുന്നുകളുണ്ട് അതിപ്പോൾ അവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആളുകളും നല്ല നിലക്കെടുക്കുന്നുണ്ട്